ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. മീൻതല കൊണ്ട് ഇങ്ങനെ നാടൻ സ്റ്റൈലിൽ കറി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇടത്തരം വലുപ്പമുള്ള 5 സവാള, കുറച്ച് കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത്, 2 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ ഉലുവ, 3 തക്കാളി. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് തേങ്ങ വറുത്തത്. ആദ്യമായി പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം ചൂടായി വരുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ മൂത്ത് വന്നതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അടുത്തതായി എടുത്തു വച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടി കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കുക. സവാള ബ്രൗൺ നിറമാവുന്നതുവരെ വഴറ്റുക. ഇപ്പോൾ സവാള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചതച്ചുവച്ചിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുത്ത് വഴറ്റുക. അടുത്ത സ്റ്റൗവിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി മുളക് പൊടി ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ജീരകപ്പൊടി ചേർത്ത് കൊടുത്ത്, മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കുരുമുളക് പൊടി അവിടെ എടുത്തു വെക്കുക. അത് ലാസ്റ്റ് കറിയെല്ലാം റെഡിയായി വന്നതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ മസാലയെല്ലാം റെഡി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞു വച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പുറത്തെ സ്റ്റൗവിലുണ്ടായിരുന്ന തേങ്ങ എല്ലാം വറുത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ആമുറിൻ്റെ തലയെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. പുറത്തരച്ച തേങ്ങയും കുരുമുളകെല്ലാം ചേർത്ത് കൊടുത്ത് കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. ഉപ്പ്, പുളി, എരിവ് എല്ലാം കറക്റ്റാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും അസു മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഗുഡ് ബൈ.